വനവ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനായി വനംവകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയും പലയിടത്തും കുടിയൊഴിപ്പിച്ച വനമാക്കി മാറ്റുന്നതിനുമെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു ഉയർന്നുവരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ വനമേഖല ഉൾപ്പെട്ട ജില്ലകളിൽ വന്യമൃഗ വന്യമൃഗശല്യവും രൂക്ഷമാണ് നിരവധി ആളുകൾ കാട്ടാനയുടെയും പുലിയുടെയും കാട്ടുപോത്തിന്റെയും ആക്രമണത്തിൽ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് പന്നി കുരങ്ങ് അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം മൂലം കൃഷി പോലും ഉപേക്ഷിച്ച പ്രദേശങ്ങളും ഇടുക്കിയിലുണ്ട് ഇതെല്ലാം ചെടിവെക്കുന്നതാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ രണ്ടായിരത്തി ആറിൽ കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന കടുവകളുടെ എണ്ണം ആയിരുന്നുവെങ്കിൽ ഇത് നൂറ്റി തൊണ്ണൂറായി വർദ്ധിച്ചു തൊണ്ണൂറ്റിമൂന്നിൽ മൂവായിരത്തി അഞ്ഞൂറ് കാട്ടാനകൾ ഉണ്ടായിരുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി ആറായി വർദ്ധിച്ചു കാട്ടാനകളുടെ കാര്യത്തിൽ നാൽപ്പത് ശതമാനം വർധനമാണ് ഉണ്ടായത് ഇത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കാരണമായിട്ടുണ്ടെന്നും കാടിന്റെ വാഹക വാഹകശേഷിക്കനുസരിച്ച് വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമീകരിക്കണമെന്നുമാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം വന്യജീവികൾ ക്രമാതീതമായി പെരുകി ജനവാസ കേന്ദ്രങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഇറങ്ങി വ്യാപകമായ നാശം വിതയ്ക്കുകയാണ് വനംവകുപ്പ് ഇതിനൊക്കെ നിശബ്ദമായ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണുള്ളത് അത് നിയന്ത്രിക്കാനുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള യാതൊരു പോളിസിയും ഇല്ല എന്നുള്ളതാണ് വസ്തുത ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലും വികസന രാജ്യങ്ങളിലുമെല്ലാം വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളുണ്ട് വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് പരിഹാരം കാണുന്നതിന് പ്രത്യേക നിയമനിർമ്മാണം കൊണ്ടുവരുന്നതിന് പകരം ദേശീയ ശരാശരിയേക്കാൾ വനമേഖല കാത്തുസൂക്ഷിക്കുന്ന മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള കൊച്ചു കേരളത്തിൽ വനവ്യാപ്തി വർദ്ധിപ്പിക്കുന്നു എന്നതാണ് കേന്ദ്രത്തിന്റെ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് രണ്ടായിരത്തിരണ്ടിൽ കേരളത്തിലെ ആകെ വനവിസ്തൃതി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇരുപത്തിയോരായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു ഇത് എങ്ങനെയെന്ന ചോദ്യവും ഉയരുന്നുണ്ട് സന്ദീപ് രാജാക്കാട്ട് റിപ്പോർട്ടർ ഇടുക്കി